ഈ ഐ പി എൽ കുറെ അധികം താരങ്ങൾക്ക് ഏറെ നിർണായകമാണ്. പ്രത്യേകിച്ച് കുറച്ച് വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻമാർക്ക്, സഞ്ജു സാംസൺ, ഋഷഭ് പന്ത്, ഇഷാൻ കിഷൻ തുടങ്ങിയവർക്ക് ധോണി വിരമിച്ച സാഹചര്യത്തിൽ ലിമിറ്റഡ് ഓവേഴ്സിലെ വിക്കറ്റ് കീപ്പറുടെ ഒഴിവിലേക്കുള്ള റേസും കൂടിയാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ഐ പി എൽ. കെ എൽ രാഹുൽ വിക്കറ്റ് കീപ്പർ ആയാലും ബാക്കപ്പ് കീപ്പറായി ഇവരിൽ ഒരാൾ ടീമിലെത്തുമെന്ന് ഉറപ്പാണ്. ഇതുവരെ ഈ ഐ പി എല്ലിൽ നിർണായക പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ ഈ മൂന്ന് താരങ്ങൾക്കും സാധിച്ചിട്ടുണ്ട്. സഞ്ജു ആദ്യ രണ്ട് മത്സരങ്ങളിൽ മാൻ ഓഫ് ദി മാച്ചായി ടീമിന്റെ വിജയങ്ങളിൽ നിർണായക പങ്കുവഹിച്ചു. അതുപോലെ ബാംഗ്ലൂരിനെതിരെയുള്ള ഇഷാൻ കിഷന്റെ പ്രകടനവും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. അതേസമയം വമ്പൻ സ്കോറുകൾ നേടാനായില്ലെങ്കിലും മിക്ക മത്സരങ്ങളിലും 30+ നേടി ടീമിന്റെ സ്കോറിൽ നിർണായക സംഭാവന നൽകാൻ ഋഷഭ് പന്തിന് സാധിച്ചു. മുൻ സീസണുകളെ അപേക്ഷിച്ച് അധികം റിസ്കി ഷോട്ടുകൾ കളിക്കാത്ത ഋഷഭ് പന്തിനെയും ഇത്തവണ കാണാൻ സാധിച്ചു. ഇവരിൽ ആരാകും ഇന്ത്യയുടെ അടുത്ത വിക്കറ്റ് കീപ്പർ? സ്റ്റാർ സ്പോർട്സിന്റെ ക്രിക്കറ്റ് കണക്റ്റഡ് എന്ന ഷോയിൽ സഞ്ജയ് ബാങ്കറും ആശിഷ് നെഹ്റയും ഇതിനെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി. ഇന്ത്യൻ ടീമിന്റെ മുൻ ബാറ്റിംഗ് പരിശീലകൻ കൂടിയായ സഞ്ജയ് ബാങ്കർ പറയുന്നത് ഋഷഭ് പന്ത് ഇന്ത്യയുടെ അടുത്ത വിക്കറ്റ് കീപ്പർ ആകണമെന്നാണ്. അതിന് അദ്ദേഹത്തിന് വ്യക്തമായ കാരണങ്ങളുമുണ്ട്. വിക്കറ്റ് കീപ്പിംഗിന്റെ കാര്യത്തിലാണെങ്കിൽ ഋഷഭ് മിടുക്കനാണ്, സഞ്ജയ് ബാങ്കർ പറയുന്നു. ഐ പി എല്ലിൽ അദ്ദേഹം തുടങ്ങിയത് തന്നെ മികച്ച രീതിയിലാണ്, അവിടെ തകർത്തടിക്കുന്നുണ്ട്. ഇന്ത്യൻ ടീമിൽ ഇടംകൈയും ബാറ്റ്സ്മാൻ ഉണ്ടാകുക അത്യാവശ്യ കാര്യമാണ്. മധ്യനിരയിൽ ഒരു ബാലൻസിംഗ് കൊണ്ടുവരാൻ ഇത് സഹായിക്കും. പ്രധാനമായും റൈറ്റ് ഹാൻഡഡ് ബാറ്റ്സ്മാൻമാരാണ് ഇന്ത്യക്ക് കൂടുതലായി ഉള്ളത്. ഒരു ബോളിംഗ് നിരയെ നേരിടുമ്പോൾ ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷൻ ആവശ്യമാണെന്നും ബാങ്കർ ചൂണ്ടിക്കാണിക്കുന്നു. സഞ്ജയ് ബാങ്കറിന്റെ അഭിപ്രായത്തോട് യോജിക്കുകയായിരുന്നു ആശിഷ് നെഹ്റ. ഇന്ത്യൻ ടീം പന്തിനെ വെച്ച് മുന്നോട്ട് പോകണം, ക്യാപ്റ്റൻ അടക്കം അദ്ദേഹത്തെ പിന്തുണയ്ക്കാൻ തയ്യാറാകണം. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇത്തരം പിന്തുണകൾ കൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാനാകൂ എന്നും നെഹ്റ പറയുന്നു. എന്നാൽ ഇന്ത്യൻ ടീമിൽ ഏറെ പിന്തുണ ലഭിച്ച താരമാണ് ഋഷഭ് പന്ത്. ധോണി 2019 ലോകകപ്പിന് ശേഷം ടീമിൽ നിന്ന് വിട്ടുനിന്നപ്പോൾ മാത്രമല്ല, അതിനു മുമ്പേ തന്നെ ധോണിക്ക് എപ്പോഴൊക്കെ വിശ്രമം അനുവദിക്കുന്നോ അപ്പോഴെല്ലാം ഋഷഭ് പന്തിന് അവസരവും ലഭിച്ചിരുന്നു. പക്ഷെ ചില പ്രകടനങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ ഏറെ അവസരങ്ങൾ ലഭിച്ചിട്ടും ഋഷഭ് പന്ത് നിരാശപ്പെടുത്തുകയായിരുന്നു. എന്നാൽ ഈ ഐ പി എല്ലിൽ അത്ര വമ്പൻ ഇന്നിംഗ്സുകൾ ഇല്ലെങ്കിലും സ്ഥിരത പുലർത്താൻ പന്തിന് സാധിക്കുന്നുണ്ട്. എന്താണെങ്കിലും ഇനിയുള്ള മത്സരങ്ങൾ സഞ്ജു, ഋഷഭ് പന്ത്, ഇഷാൻ കിഷൻ തുടങ്ങിയവർക്ക് ഏറെ നിർണായകമാണ്. അടുത്ത ലോകൌട്ട് ടീമിലേക്ക് ഉൾപ്പെടെ തെരഞ്ഞെടുക്കപ്പെടണമെങ്കിൽ അസാധ്യ പ്രകടനങ്ങൾ താരങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടായേ മതിയാകൂ, പ്രത്യേകിച്ച് സഞ്ജുവിന്. സഞ്ജയ് ബാങ്കർ പറഞ്ഞ പോലെ ലെഫ്റ്റ് ഹാൻഡർ എന്നത് ഋഷഭ് പന്തിന് മുൻതൂക്കം നൽകുമ്പോൾ അതിനെയും മറികടക്കുന്ന പ്രകടനം ആയിരിക്കണം സഞ്ജുവിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകാൻ.